ഇന്നും പണിതീരാതെയും പണി നടന്നുകൊണ്ടിരിക്കുന്ന ജർമ്മനിയിലെ കൊളോണിൽ സ്ഥിതി ചെയ്യുന്ന ഗോതിക് വസ്തുവിദ്യയുടെ ഒരു സ്മാരക മാസ്റ്റർ പീസാണ് ക്ലോൺ കത്തീഡ്രൽ. നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെയും വസ്തുവിദ്യ വൈദ്യത്തിന്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. അതുമാത്രമല്ല, ഈ പള്ളിയുടെ ഒരു മിസ്റ്ററി സ്റ്റോറി തന്നെയുണ്ട്. ഇതിന്റെ വസ്തുശില്പിയും പിശാശും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അത് പറയുന്നതിന് മുമ്പേ ഞാൻ അതിന്റെ ചരിത്രവും വസ്തുവിദ്യാ സവിശേഷതകളും സാംസ്കാരിക പ്രാധാന്യവും പ്രാദേശിക സമൂഹത്തിലും ലോകത്തിലും അതിന്റെ സ്വാധീനവും എന്നിവയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ക്ലോൺ കത്തീഡ്രലിന്റെ ഉത്ഭവം 13-ാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പ് കോൺറാഡ് വോൺ കീഴിൽ 1248 നിർമ്മാണം ആരംഭിച്ചു. കുരിശുയുദ്ധ കാലത്ത് ആർച്ച് ബിഷപ്പ് റെയ്നാൾഡ് ഇത് സ്വന്തമാക്കി. 3 ജ്ഞാനികളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കാനാണ് കത്തീഡ്രൽ ഉദ്ദേശിച്ചിരുന്നത്. യുദ്ധങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, ഘടനപരമായ വെല്ലുവിളികൾ എന്നിവ മൂലമുള്ള തടസ്സങ്ങളോട് നിർമ്മാണം നിരവധി നൂറ്റാണ്ടുകളായി ഘട്ടം ഘട്ടമായി തുടർന്നുകൊണ്ടിരുന്നു. പാരീസിലെ നോട്ടോം, ഇംഗ്ലണ്ടിലെ കാൻറ്റർബറി കത്തീഡ്രൽ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ കത്തീഡ്രലുകളെ എതിർക്കാൻ ലക്ഷ്യമിട്ടുള്ള യഥാർത്ഥ പദ്ധതിയായിരുന്നു ഇത്. ഉയർന്ന ഗോതിക് വസ്തുവിദ്യയുടെ പ്രധാന ഉദാഹരണമാണ് ക്ലോൺ കത്തീഡ്രൽ. അതിന്റെ ചൂണ്ടിയ കമാനങ്ങൾ, വാരിയല്ലുകൾ പോലുള്ള നിലവറകൾ, കുതിച്ചുയരുന്ന ശിഖരങ്ങൾ എന്നിവയിൽ സവിശേഷതയുണ്ട്. മുൻപിൽ 2 ഗംഭീരമായ ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും ഏകദേശം 157 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. അവയെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട സ്പൈഡ് എന്ന പള്ളിയായി മാറ്റുന്നു. കത്തീഡ്രൽ സങ്കീർണമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളുണ്ട്. ചിലത് 14-ാം നൂറ്റാണ്ടിലേതാണ്. ബൈബിൾ രംഗങ്ങളെയും വിശുദ്ധരെയും ചിത്രീകരിക്കുന്നു. ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച ഗായക സംഘത്തിലേക്ക് നയിക്കുന്ന കൽത്തൂണുകളുടെ നിലകൾ തന്നെയുണ്ട്. ക്ലോണിലെ ആർച്ച് ബിഷപ്പിന്റെ ഇരിപ്പിടമെന്ന നിലയിൽ ജർമ്മനിയിൽ അതിനപ്പുറമുള്ള കത്തോലിക്കരുടെ ഒരു പ്രധാന മതകേന്ദ്രമാണ്. 3 ജ്ഞാനികളുടെ വിശ്രമ സ്ഥലം എന്ന പദവിയും ക്രിസ്ത്യൻ വിശ്വാസവുമായുള്ള ബന്ധവും കാരണം കത്തീഡ്രൽ തീർത്ഥാടകരെ ആകർഷിക്കുന്നു. 2-ാം മഹായുദ്ധകാലത്ത് വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ക്ലോൺ കത്തീഡ്രൽ അതിജീവിക്കുകയും സൂക്ഷ്മമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇത് നഗരത്തിന്റെ പ്രതിരോധത്തിന്റെയും പുനർനിർമ്മാണ ശ്രമങ്ങളുടെയും പ്രതീകമാണ്. എന്നാൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉടനടി ആരംഭിച്ചിരുന്നു. ഇതൊരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. അതിന്റെ വസ്തുവിദ്യയിലും ചരിത്രപരമായ പ്രാധാന്യത്തിലും ആശ്ചര്യപ്പെടുന്ന ദശലക്ഷക്കണക്കിന് സന്ദർശകരെ പ്രതിവർഷം ആകർഷിക്കുന്നു. ഇത്രയും വലുതും ചരിത്രപരമായൊരു ഘടന പരിപാലിക്കുന്നതിന് വൃത്തിയാക്കലിനും കല്ലുകൊണ്ടുള്ള അറ്റകുറ്റപ്പണികളും അതേപോലെ തന്നെ അതിലോലമായ സ്റ്റെയിൻസ് ഗ്ലാസ് സംരക്ഷിക്കലും എന്നിവയുൾപ്പെടെയുള്ള നിരന്തരമായ പരിപാലനവും ഇതിനാവശ്യമാണ്. 1996 ക്ലോൺ കത്തീഡ്രലിനെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി ആലേഖനം ചെയ്തു. അതിന്റെ സാംസ്കാരികവും വസ്തുവിദ്യപരമായ പ്രാധാന്യം തിരിച്ചറിയുകയും അതിന്റെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ആളുകളെ ആകർഷിക്കുന്നത് ഒരു ഹിഡൻ മിസ്റ്ററിയാണെന്ന് പറയുന്നത് പിശാശുമായുള്ള ഉടമ്പടിയായിരുന്നു. ഒരു ദിവസം വസ്തുശില്പി ചെകുത്താന്റെ കല്ലെന്ന നദിക്കരയിലുള്ള ഒരു പാറയിൽ ഇരുന്ന് ഉറങ്ങി. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ വടി കൊണ്ട് മണലിൽ എന്തോ വരയ്ക്കുന്നുണ്ടായിരുന്നു. മണലിൽ വരച്ച ഒരു കത്തീഡ്രലിന്റെ രേഖാചിത്രം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. കത്തീഡ്രലിന്റെ പദ്ധതിക്ക് പകരമായി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വസ്തുശില്പി അപരിചിതനോട് ചോദിച്ചു. തനിക്ക് തന്റെ ആത്മാവും ഭാര്യയുടെ ആത്മാവും മകന്റെ ആത്മാവും വേണമെന്ന് അപരിചിതൻ മറുപടി നൽകി. പൂവങ്കോഴിക്ക് 3 വയസ്സ് തികയുന്നതുവരെ കെട്ടിടം തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ സൂക്ഷിക്കാം. കത്തീഡ്രൽ 3 വർഷത്തിനുള്ളിൽ നിർമ്മിക്കാനും കഴിയാത്തത്ര വലുതും ഗംഭീരമാണെന്ന് കരുതി വസ്തുശില്പി ഇതങ്ങ്രി ചെയ്തു. വസ്തുശില്പിയുടെ ഭാര്യ തന്റെ ഭർത്താവ് പിശാചുമായി ചെയ്ത കരാറിനെ കുറിച്ച് മനസ്സിലാക്കുകയും പിശാചിനെ എങ്ങനെ കബളിപ്പിക്കാമെന്ന് ചിന്തിക്കാനും തുടങ്ങി. ഒരു ദിവസം സ്ക്വയറിൽ കോഴി കൂവുന്നത് പോലെ കൂവാൻ പഠിക്കാൻ തുടങ്ങി. പിശാചുമായുള്ള ഉടമ്പടിയിൽ ഭർത്താവിനെ എങ്ങനെ വിജയിപ്പിക്കാമെന്ന ആശയം ഉടൻ തന്നെ അവളിൽ വന്നു. 3 വർഷത്തിന് ശേഷം രാത്രിയിൽ തൊഴിലാളികൾ പൂർത്തിയാക്കാൻ തയ്യാറെടുക്കുമ്പോൾ പിശാച് അന്ന് രാവിലെ വസ്തുശില്പിയുടെ കുടുംബത്തിന്റെ ആത്മാവിനെ അവകാശപ്പെടാൻ ഒരുങ്ങാൻ തുടങ്ങുകയായിരുന്നു. വസ്തുശില്പിയുടെ ഭാര്യ രാത്രിയിൽ ഉണർന്നു സൂര്യോദയത്തിന് മുമ്പ് തന്നെ കോഴിയുടെ ശബ്ദം അനുകരിക്കാൻ തുടങ്ങി. പട്ടണത്തിലെമ്പാടുമുള്ള കോഴികൾ അവളുടെ ശബ്ദം കേട്ട് പ്രതികരിക്കാൻ തുടങ്ങി. അതും അവസാനത്തെ കല്ല് ഇടുന്നതിന് മുമ്പായിരുന്നു. ഈ രീതിയിൽ പിശാചിന്റെ ഉടമ്പടി നഷ്ടപ്പെടുകയും കത്തീഡ്രൽ നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ അവൻ ആ സ്ഥലത്തെ ശപിച്ചു. അവിടെ ഒരു കത്തീഡ്രൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. ആരെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കിയാൽ ലോകാവസാനം വരും എന്നും കൂട്ടിച്ചേർത്തു. ഇക്കാരണത്താൽ അവസാന കല്ലിടാൻ ആരും ധൈര്യപ്പെട്ടില്ല. കത്തീഡ്രൽ തുടർച്ചയായ നിർമ്മാണത്തിലാണ് ഇന്നും.
ക്ലോൺ കത്തീഡ്രൽ ഗോതിക് വസ്തുവിദ്യയുടെയും മഹത്തായ വിസ്മയം മാത്രമല്ല ക്ലോണിലെ ജനങ്ങളുടെ ശാശ്വതമായ ആത്മാവിൻ്റെ സാക്ഷിപാത്രമായി നിലകൊള്ളുന്നു. അതിൻ്റെ സമ്പന്നമായ ചരിത്രവും വസ്തുവിദ്യയും വൈഭവവും സാംസ്കാരിക പ്രാധാന്യവും ഇതിന് ജർമ്മനിയിലൊരു പ്രധാന നാഴിക്കല്ലും ലോകമെമ്പാടുമുള്ള തീർത്ഥാടനത്തിൻ്റെ വിനോദസഞ്ചാരത്തിൻ്റെ ആദരണീയമായ സ്ഥലമാക്കി മാറ്റുന്നു. വിസ്മയവും ആദരവും പ്രചോദിപ്പിക്കുന്നതും തുടരുന്നതിനാൽ ക്ലോൺ കത്തീഡ്രൽ നൂറ്റാണ്ടുകളായി വിശ്വാസത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും മനുഷ്യൻ്റെ സ്വർഗാത്മകതയുടെയും ജീവനുള്ള സ്മാരകമായി തുടരുന്നു.